ഓം ശാന്തി. പരമപ്രിയനായ ഭഗവാന്റെ മഹാവാക്യങ്ങൾ കേൾക്കാം. 26/1/2021. ബാബ് കഹത്തെ ഹെ മീഠേ ബച്ചെ, ബ്രഹ്മാ ബാബ ശിവ ബാബ കാ ഹൃദയ, ദോനോ കാ ഇക്കട്ട പാർട്ട് ചലതാ ഹെ, ഇസ്മേ സരാ ഭി സംശയ നഹി ആനാ ചഹി. ബാബ പറയാണ്, മധുര സന്താനങ്ങളെ, ബ്രഹ്മാ ബാബ ശിവ ബാബയുടെ രഥമാണ്. ശിവ ബാബ നിരാകാരനാണ്, ശരീരമില്ലാത്തവനാണ്. അപ്പോൾ ഈ ജ്ഞാനം പഠിപ്പിച്ചു തരണമെങ്കിൽ ഒരു ശരീരം മാധ്യമം തീർച്ചയായിട്ടും ആവശ്യമാണ്. അതിന് ബ്രഹ്മബാബയെ ശിവബാബ നിമിത്തമാക്കുകയാണ്. അങ്ങനെ ബ്രഹ്മബാബയുടെ ശരീരമാകുന്ന രഥം ശിവബാബ സ്വീകരിച്ച് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. രണ്ടുപേരുടെയും പാർട്ട് ഒരുമിച്ച് നടക്കുകയാണ്. ശിവബാബയുടെയും ബ്രഹ്മബാബയുടെയും പാർട്ട് ഒരുമിച്ച് നടക്കുകയാണ്. ഇതിൽ നമ്മൾ കുട്ടികൾക്ക് അല്പം പോലും സംശയം വരാൻ പാടില്ല. പ്രശ്നം: മനുഷ്യ ദുഃഖോ സേ ഛൂട്ട്നെ കെ ലിയെ കോൺ സി യുക്തി രചത്തെ ഹെ ജിസ്കോ മഹാപാപ് കഹാ ജാത്താ ഹെ. ചോദ്യം: മനുഷ്യർ ദുഃഖങ്ങളിൽ നിന്നും മുക്തമാകാനായി ഏതൊരു യുക്തിയാണ് രചിക്കുന്നത്? അതിനെ മഹാപാപമെന്ന് പറയും. ഉത്തർ: മനുഷ്യ ജബ് ദുഃഖി ഹോത്തേ ഹെ തോ സ്വയം കോ മാർണേക്ക് അനേക് ഉപായ രചത്തെ ഹെ. ഉത്തരം: മനുഷ്യർ ദുഃഖിയാകുന്ന സമയത്ത് സ്വയത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനായി അനേകം ഉപായങ്ങൾ രചിക്കുന്നു. സ്വയത്തെ തന്നെ നശിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. ജീവ ഘാത് കർണേക്ക് സോച്തേ ഹെ, ജീവഹത്യ ചെയ്യുന്നതിന് വേണ്ടി ചിന്തിക്കുന്നു. സമസ്തേ ഹെ ഇസ്സേ ഹം ദുഃഖോ സേ ഛൂട്ട് ജായെങ്കിൽ. അവിടെ മനുഷ്യർ ചിന്തിക്കുന്ന എന്താ? ആത്മഹത്യ ചെയ്താൽ ഇതിലൂടെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മുക്തമാകും. പരന്തു ഇൻ ജേസ പാപ് മഹാപാപ് അവർ കൊയ് നഹി. പക്ഷേ ഇതുപോലൊരു മഹാപാപം വേറൊന്നുമില്ല. ആത്മഹത്യ മഹാപാപമാണ്. വഹ് അവർ ഹി ദുഃഖോമേ ഫസ് ജാത്തേഹി. അവർ കൂടുതൽ ദുഃഖങ്ങളിൽ മുഴുകുകയാണ് ചെയ്യുന്നത്, കുടുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ക്യൂങ്കി അത് ഹേ ഹി അപാർ ദുഃഖോം കി ദുനിയ. കാരണം ഈ ലോകം തന്നെ അപാരമായ ദുഃഖങ്ങളുടെ ലോകമാണ്. മുരളിയിലെ ധാരണ: കബീബി ചൂയിമുയി നഹി ബന്നാഹെ. ഒന്നാമത്തെ പോയിൻ്റ്: ഒരിക്കലും തൊട്ടാവാടിയാകരുത്. നമ്മുടെ അവസ്ഥ എന്ത് പ്രശ്നം വന്നാലും ഇളകരുത്, വിഷമം വരരുത്, ദുഃഖിക്കരുത്, നമ്മുടെ അവസ്ഥ ഇളകരുത്. ദേവീഗുൺ ധാരൺകർ അപ്നി ചലൻ സുധാർണീഹെ. ദൈവീക ഗുണങ്ങൾ ധാരണ ചെയ്ത് തൻ്റെ പെരുമാറ്റം പരിവർത്തനപ്പെടുത്തിയെടുക്കണം. ആസുര്യ സ്വഭാവത്തിൽ നിന്നും ദൈവീക ഗുണങ്ങൾ നിറഞ്ഞ സ്വഭാവം നമ്മളിൽ കൊണ്ടുവരണം. ബാബ്ക പ്യാർ പാനേക്കലിയെ സേവാ കർണീഹെ. രണ്ടാമത്തെ പോയിൻ്റ്: ബാബയുടെ സ്നേഹം നേടാൻ സേവനം ചെയ്യണം, ഈശ്വരീയ സേവനം ചെയ്യണം. ലേക്കിൻ ജോ ദുസുരോ കു സുനാത്തെ വ സ്വയം ധാരൺ കർണാഹെ. പക്ഷേ ഏത് കാര്യമാണോ മറ്റുള്ളവരെ കേൾപ്പിക്കുന്നത് അത് സ്വയം തന്നിൽ ധാരണ ചെയ്യണം. നമ്മളിൽ ആദ്യം അത് കൊണ്ടുവരണം. കർമാതീത് അവസ്ഥാമേ ജാനേക്ക പൂരാ പൂരാ പുരുഷാത് കർണാഹെ. കർമാതീത അവസ്ഥയിലേക്ക് എത്തുന്നതിനുള്ള പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം. ആത്മാവിലെ എല്ലാ കർമ്മത്തിൻ്റെ ബന്ധനങ്ങളും ഇല്ലായ്മ ചെയ്യണം. പാപത്തിൻ്റെ അഴുക്കളെ ഇല്ലായ്മ ചെയ്യണം. അതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. അതേതാണ്? ഈശ്വരസ്മൃതി, ഈശ്വരൻ്റെ ഓർമ്മ. അപ്പോൾ എത്രത്തോളം നമ്മൾ ഓർമ്മയിലിരിക്കുന്നു അതിനനുസരിച്ച് കർമാതീതമായ അവസ്ഥയിലേക്ക് എത്താൻ കഴിയും. വരദാൻ: മെഹനത്ത് ഔർ മഹാൻതാക്കെ സാത് റുഹാനിയത്ക അനുഭവ കരാനേ വാലേ ശക്തിശാലി സേവാധാരി ഭവ. ഇന്നത്തെ വരദാനം: പരിശ്രമവും അതിനോടൊപ്പം തന്നെ മഹാനതയും, ഇതിനോടൊപ്പം ആത്മീയതയുടെ അനുഭവം ചെയ്യിപ്പിക്കുന്ന ശക്തിശാലി സേവാധാരിയായി ഭവിക്കൂ. പരിശ്രമത്തിനോടൊപ്പം തന്നെ മഹാനത, ഇത് രണ്ടും ഒപ്പത്തിനൊപ്പം വേണം. അങ്ങനെ ആത്മീയതയുടെ അനുഭവം ചെയ്യിപ്പിക്കുന്ന ശക്തിശാലി സേവാധാരിയായി മാറൂ. ജോബി ആത്മായും ആപ്കെ സമ്പർക്കമേ ആത്തീഹെ ഉനെ റുഹാനി ശക്തിക്ക് അനുഭവ കരാവൂ. ബാബറയാണ്, ഏതെല്ലാം ആത്മാക്കളാണോ നിങ്ങൾ കുട്ടികളുടെ സമ്പർക്കത്തിൽ വരുന്നത്, നമ്മളുടെ സമീപ സമ്പർക്കത്തിൽ വരുന്നവർക്കെല്ലാം ആത്മീയ ശക്തിയുടെ അനുഭവം ചെയ്യിപ്പിക്കൂ. ഐ സി സ്ഥൂൽ ഔർ സൂക്ഷ്മ സ്റ്റേജ് ബനാവോ ജിസ്സെ ആനേവാലി ആത്മായേയും അപ്നെ സ്വരൂപ്ക ഔർ റുഹാനിയത്ക അനുഭവക്കരെ.
അപ്പോൾ അങ്ങനെയുള്ള സ്ഥൂലവും സൂക്ഷ്മവുമായ സ്ഥിതി ഉണ്ടാക്കണം. അതിലൂടെ വരുന്ന ആത്മാക്കൾ അവരവരുടെ സ്വരൂപത്തിൻ്റെയും ആത്മീയതയുടെയും അനുഭവം ചെയ്യണം. അവരുടെ ഉള്ളിലെ ആത്മസ്വരൂപത്തിൻ്റെ അനുഭവം അവർ ചെയ്യണം. നമ്മുടെ മുന്നിൽ വരുമ്പോൾ ആത്മീയതയുടെ അനുഭവം ചെയ്യണം. ആ രീതിയിലുള്ള സ്ഥിതി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, സൂക്ഷ്മതലത്തിലും സ്ഥൂലതലത്തിലും. ഐസി ശക്തിശാലി സേവാ കർണേക്കലിയെ സേവാധാരി ബച്ചോ കോ വ്യർത്ഥ സങ്കൽപ് വ്യർത്ഥ ബോൽ വ്യർത്ഥ കർമ്മക്കി ഹൽചൽ സേ പരേ ഏകാഗ്രത അർത്ഥാത് റുഹാനിയാത്മേ രേനേക്ക വ്രത് ലേനാപ്പടെ. ബാബറയാണ് അങ്ങനെയുള്ള ശക്തിശാലി സേവനം ചെയ്യണം. നമ്മുടെ മുന്നിൽ ആര് വന്നാലും അവർക്ക് അവരുടെ സ്വസ്വരൂപത്തിൻ്റെ അനുഭവം ഉണ്ടാകണം, ആത്മീയതയുടെ അനുഭവം ഉണ്ടാകണം. ഈ ഒരു ശക്തിശാലി സേവനം ചെയ്യാൻ നമ്മൾ സേവാധാരി കുട്ടികൾക്ക് വ്യർത്ഥ സങ്കല്പം, വ്യർത്ഥ വാക്ക്, വ്യർത്ഥ കർമ്മം ഇവയുടെ ഇളക്കങ്ങളിൽ നിന്നെല്ലാം നമ്മൾ ഉപരിയാകണം. ഏകാഗ്രത അതായത് ആത്മീയതയിൽ ഇരിക്കുന്നതിൻ്റെ വ്രതം എടുക്കണം. ഇസി വ്രത് സേ ജ്ഞാൻ സൂര്യക്ക ചമത്കാർ ദിഖ്ലാസക്കേങ്കി. ഈ വ്രതത്തിലൂടെ ജ്ഞാനസൂര്യൻ്റെ സാക്ഷാത്കാരം ചെയ്യിക്കാൻ കഴിയും. ശ്ലോകൻ ബാപ് ഔർ സർവയ്ക്ക് ദുവാവങ്കെ വിമാൻമേം ഉടനെ വാലേഹി ഉടുത്ത യോഗീഹെ. ശ്ലോകൻ ബാബയുടെയും അതുപോലെ തന്നെ സർവരുടെ ആശീർവാദങ്ങളുടെ വിമാനത്തിൽ പറക്കുന്നവർ തന്നെയാണ് പറക്കുന്ന യോഗി. അതായത് ആ ഭാരമില്ലാത്ത അവസ്ഥ അവർക്ക് അനുഭവിക്കാൻ കഴിയും. ബാബയുടെ ആശീർവാദം വേണം, അതോടൊപ്പം തന്നെ സർവ ആത്മാക്കളുടെ ആശീർവാദവും നമുക്ക് വേണം. എങ്കിലേ നമുക്ക് നമ്മുടെ മനസ്സും ബുദ്ധിയും കൊണ്ട് ഈശ്വരൻ്റെ അടുക്കലേക്ക് പറന്നു ചെല്ലാൻ സാധിക്കും. ഇന്ന് നമുക്ക് സമാനം പ്രാക്ടീസ് ചെയ്യാം. ഞാൻ ആത്മ, ശക്തിശാലി ആത്മ, ആ സ്ഥിതിയിലിരുന്നു കൊണ്ട് നമുക്ക് നമ്മളിലും ഈശ്വരീയ ശക്തി നിറയ്ക്കുക, മറ്റുള്ള ആത്മാക്കളിലത് കൊടുക്കുക. ഓം ശാന്തി.